വയനാട്ടിലെ പോളിംഗ് ശതമാനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു എന്ന വിവരങ്ങളുമായി റോബിൻ മാത്യു നമുക്കൊപ്പം ചേരുന്നു. റോബിൻ, പ്രിയങ്കയുടെ ഭൂരിപക്ഷം ഈ കലാശക്കൊട്ടിന്റെ ദിവസമൊക്കെ ആളുകളും നേതാക്കളും 600,000 തൊടിയിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പറച്ചിലിൽ. പക്ഷേ ആ നിലയിലുള്ള ആവേശം കാണുന്നുണ്ടോ പോളിംഗ് ബൂത്തുകളിൽ? അബ്ദുദ്, വിചാരിച്ച അത്ര നിലയിലുള്ള ഒരു ആവേശം ഈ പോളിംഗിൽ കാണുന്നില്ല എന്നത് വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് പ്രിയങ്കയുടെ റോഡ് ഷോയിൽ വലിയ ആവേശമുണ്ടായിരുന്നു. ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷിച്ചത് 500,000 വോട്ടാണ്. അവരുടെ കണക്കുകൂട്ടൽ 5 കടന്നേക്കുമെന്ന് പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അത് പ്രതിഫലിക്കാൻ ഒരു 80% മുകളിലേക്ക് പോളിംഗ് കടന്നേ മതിയാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് 1.5 വരെയുള്ള സമയം അനുസരിച്ചുള്ള പോളിംഗ് അനുസരിച്ച് 40.64% മാത്രമേ വന്നിരിക്കുന്നുള്ളൂ. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയും വലിയ പോളിംഗ് ഉണ്ടാവും, അത്രയും വലിയ ഭൂരിപക്ഷം കിട്ടാവുന്ന രീതിയിലുള്ള പോളിംഗ് ഉണ്ടാവുമോ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് പോലെ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോളിംഗ് കൂട്ടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. NDA, LDF മുന്നണികളും കോൺഗ്രസിന്റെ ഓളം തന്നെ അത്രയും വലിയ ആവേശത്തിൽ നിലനിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ചൂരൽമലയിലും ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള അട്ടമല ബൂത്തുകളുള്ള പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന 2 ബൂത്തുകളിലാണ്. ഇവിടെ ചൂരൽമലയിൽ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ മണ്ഡപം, കല്യാണ മണ്ഡപമാണ്, ഓഡിറ്റോറിയമാണ് 2 ബൂത്തുകളാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതിൽ ഒട്ടുമിക്കാലും ആളുകളെല്ലാം ഇവിടുത്തെ ദുരന്ത ബാധിതർപ്പെട്ടവരാണ്. നമുക്ക് കാണാൻ കഴിയുന്നു പല ആളുകളും അല്പം മുൻപ് ഗുരുതരമായി പരിക്കേറ്റ മുബീന ഇവിടെ ക്രച്ചസിൽ വന്ന് ഊന്നുവടിയിൽ കുത്തി വന്ന് വോട്ട് ചെയ്തു പോയി. അപ്പോൾ അവർ, ഞാനവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വോട്ട് ചെയ്യണമെന്നൊരാഗ്രഹമായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്കെൻ്റെ ആളുകളെ കാണാൻ, പ്രദേശവാസികളെ, പരിസരവാസികളൊക്കെ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ വന്നത് വോട്ട് ചെയ്യാൻ. എന്തായാലും വളരെ വേഗം മടങ്ങിയെത്തി അവർ തിരിച്ചുപോയി. പ്രത്യേക സജ്ജീകരണങ്ങൾ, വാഹന ക്രമീകരണങ്ങളൊക്കെ ഈ ഉരുൾപൊട്ടൽ മേഖലയിലുള്ള ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചൂരൽമല ബൂത്തിൽ നല്ല തിരക്കുണ്ട്. ഇടയ്ക്ക് അത്യാവശ്യം നല്ല, ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന 50% മുകളിലേക്ക് ഇവിടുത്തെ ഈ ബൂത്തിലെ, ചൂരൽമല ബൂത്തിലെ പോളിംഗ് വന്നിട്ടുണ്ട് എന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അബ്ജോദ്, ഏറ്റവും നല്ല പോളിംഗ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് ഏറനാടാണ്. ഏറനാട് 44.15% തൊട്ടടുത്തുള്ളത് തിരുവമ്പാടി മണ്ഡലമാണ്, 42.72%. അവിടെ LDF സ്ഥാനാർത്ഥിയാണ്, അവിടുത്തെ LDF MLA ഭരിക്കുന്നത്, CPM MLA ആണ് എന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് ഏറനാടാണ്, നമുക്കറിയാവുന്ന പോലെ UDFന്റെ ഭരിക്കുന്ന മണ്ഡലമാണ് അവിടെ. അതോടൊപ്പം തന്നെ വയനാട്ടിൽ ഇത്തവണ വോട്ട് ഉണർത്താൻ നല്ല ശ്രമങ്ങൾ UDFന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ അവർക്ക് വോട്ട് കുറഞ്ഞത് മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ മേഖലകളിലാണ്. അതുകൊണ്ട് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വിമർശനമൊക്കെ വന്ന സാഹചര്യത്തിൽ അവരിൽ നിന്ന് അശ്രമങ്ങളും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ UDF ക്യാമ്പിൽ ചില നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പോളിംഗ് കുറവുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ അവരുടെ ക്യാമ്പിൽ നല്ല ആവേശമുണ്ട്. പോളിംഗ് കുറവുന്നത് ഈ ലൈവ് അല്ലാത്ത ക്യാമ്പുകൾ ശരിക്കും NDA LDF ക്യാമ്പുകളാണ് എന്നതാണ്. അതുകൊണ്ട് അവർ കണക്കുകൂട്ടിയ ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിൽ പോലും വലിയ മോശമൊന്നും വരില്ല ഭൂരിപക്ഷത്തിൽ എന്നു തന്നെയാണ് അവർ പറയുന്ന കാര്യം. അതുകൊണ്ട് അവരുടെ ക്യാമ്പുകളിൽ ആവേശമുണ്ടെന്ന് UDF അവകാശപ്പെടുകയാണ്. നേരത്തെ സത്യൻ മുഖേരി ഇവിടെ വന്നിരുന്നു. അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചത്. അട്ടിമറികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്, പിന്നെയാണ് പ്രിയങ്കഗാന്ധി എന്നതാണ് സത്യൻ മുഖേരിയുടെ അവകാശവാദം. നവ്യ ഹരിദാസും വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ തവണ വോട്ട് കൂടിയത് ഇത്തവണ ഇരട്ടിക്കാം, വിജയിക്കാം, അട്ടിമറിക്കാം. UDFന്റെ പ്രതീക്ഷയ്ക്കൊത്ത പോളിംഗ് ഇതുവരെ കാണുന്നില്ല. ഉച്ച കഴിഞ്ഞ് ഉണ്ടായേക്കും റോബിനൊപ്പം രജനി. ഇനി വന്ന് വോട്ട് ചെയ്ത് പോകുന്നവർ, ഫലത്തിൽ പ്രത്യേകിച്ച് ആകാംക്ഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് പോകുന്നവർ അത്രയും കോൺഗ്രസ്സുകാരും UDFകാരും ലീഗുകാരും ഒക്കെ ആണോ എന്നും അങ്ങനെയാണോ നമുക്കറിയില്ല. പക്ഷേ ഇവരുടെ പ്രതീക്ഷ പോലെ തന്നെ ഈ രാഹുൽ 430 എന്നൊക്കെ പറഞ്ഞ മെജോറിറ്റി വന്നത് 80% കടന്ന സമയത്തായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അതില്ല, അവിടെയാണ് ഭൂരിപക്ഷം കുറഞ്ഞത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എത്രയാണ്, അത്ര വലിയ പ്രാധാന്യം ഒന്നും ഇല്ല എന്നൊരു വിലയിരുത്തൽ വോട്ടർമാർക്കുണ്ടോ? പുറത്തൊക്കെ പുറത്തു നിന്നൊക്കെ വന്ന് വോട്ട് ചെയ്യേണ്ട ആളുകൾക്കൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ പ്രചാരണ ഘട്ടത്തിലൊക്കെ കണ്ടത് ഈ വിദേശത്തു നിന്നൊക്കെ ആളുകൾ പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നു എന്നായിരുന്നു കണ്ടൂരും നിലമ്പൂരും ഒക്കെ കണ്ടത്.